എടാ ഒരു ബൾബല്ലേടാ കിടക്കണത്, ഏറെ ബൾബ് കിടക്കണേ, അടുത്തുണ്ടെന്ന് അന്ത് കളഞ്ഞത് ചീത്ത ബൾബാണ്. അത് കത്തൂലേ, അതെ ഇത് കൊണ്ടാ നമുക്ക് നന്നാക്കി നോക്കാം കേട്ടാ. പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഈ ബൾബാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അതായത് ഈ ബൾബ് നിങ്ങൾ കണ്ടു, ഉപയോഗിച്ചിട്ട് കത്തുന്നില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞൊരു ബൾബാണിത്. അപ്പോൾ ഉപയോഗശൂന്യമായി കിടന്ന ഒരു ബൾബ് നമ്മളിത് റെഡിയാക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. ഒരു 20 വാട്ട്സിൻ്റെ ബൾബാണിത്, നല്ല പ്രകാശം ഉണ്ടാവും ഇത് കത്തുമ്പോൾ. നമുക്കറിയാം LED ബൾബിനൊക്കെ വളരെ കുറഞ്ഞ കറണ്ട് മതി എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ബൾബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് അത് കത്താതെ വരുമ്പോൾ ഇനി അത് നന്നാക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ആളുകളൊക്കെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ള ബൾബുകളൊക്കെ നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് ചിലത് നന്നാക്കാൻ പറ്റും, എല്ലാം നന്നാക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഒരു പൈസ പോലും ചിലവ് ഇല്ലാതെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നമുക്കിത് അഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഹോൾഡറിൽ സെറ്റ് ചെയ്ത് പവർ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, കത്തുന്നുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അഴിക്കാം. ഇത് ത്രെഡ് ടൈപ്പ് ഹോൾഡറാണിത്. വയറ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, കത്തുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അഴിച്ച് നോക്കാം. ഒരുപാട് ബൾബുകളുണ്ട് ഇതിൽ. 20 വാട്ട്സിൻ്റെ അതിൻ്റെ പേരിലാണ് ബൾബുകളുടെ എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബൾബ് പോയിട്ടുണ്ടാവും. ഒരു ബൾബ് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ബൾബും കത്താറില്ല. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഏത് ബൾബാണ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ബൾബ് പോയിട്ടുള്ള ബൾബ് കണ്ടുപിടിച്ച് ആ ബൾബ് ഒന്നുകിൽ മാറ്റുകയോ അല്ലെങ്കിൽ ഷോർട്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഇത്രയും ബൾബുകളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ ഷോർട്ടായാൽ മതി, മറ്റു ബൾബുകളൊന്നും തന്നെ കത്തില്ല. അപ്പോൾ ചിലത് നമ്മൾ കാണുമ്പോൾ കരിഞ്ഞ പോലെ തോന്നും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയറെടുത്ത് കഴിഞ്ഞിട്ട് ആ ബൾബിൻ്റെ രണ്ട് ലെഗും തമ്മിലൊന്ന് ഷോർട്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ പോയ ബൾബിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് മറ്റേ ബൾബുകൾ കത്തുന്നത് കാണാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കേബിളാണിത്. ഒരു മൾട്ടിമീറ്ററിൻ്റെ കേബിളാണിത്. അപ്പോൾ ഇങ്ങനത്തെ കേബിള് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാരണ വയറായാലും മതി, സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രം. കറണ്ടിലായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സംശയമുള്ള ബൾബിൻ്റെ കാലുകൾ തമ്മിലൊന്ന് ഷോർട്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്യണം. സംശയമുള്ള ബൾബുകളെല്ലാം നോക്കണം. ആ ഈ ബൾബ് പോയിരിക്കുകയാണ്, ഈ ബൾബ് ആണ് ഇതിൽ പോയിട്ടുള്ളത്. ഈ ഒരു ബൾബ് പോയതുകൊണ്ടാണ് ഇത്രയും ബൾബ് മറ്റുള്ള ബൾബുകൾ കത്താതിരുന്നത്. ഒന്നുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ബൾബിലാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു ബൾബ് നമുക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അത് ഷോർട്ട് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റുള്ള ബൾബുകൾ കത്തുകയും
നമ്മൾ പഴയതുപോലെ തന്നെ പ്രകാശം കിട്ടുകയും ചെയ്യും. ഒരു ബൾബ് കത്താതിരുന്നതുകൊണ്ടൊന്നും പ്രകാശം കുറയാൻ സാധ്യതയില്ല. 20 വാട്ട്സിന് കിട്ടേണ്ട പ്രകാശം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ബൾബ് ഇളക്കി മാറ്റിയിട്ട് നമുക്കൊന്ന് തൽക്കാലം ഷോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു 50 വാട്ട്സിൻ്റെ സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടാക്കി ആ ബൾബിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇളകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു വയറിൻ്റെ കഷ്ണം വെച്ച് നമുക്കത് കണക്ഷൻ ത്രൂ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ബൾബുകളൊക്കെ കത്തിക്കാം. വയറിൻ്റെ കഷ്ണമില്ലാതെ തന്നെ ലെഡ് തന്നെ വെച്ചത് സോൾഡ് ചെയ്ത് രണ്ട് കണക്ഷൻ തമ്മിൽ ടച്ചാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിലെ കറണ്ട് പാസ് ചെയ്യും. ആ ബൾബില്ലാത്ത ഭാഗത്തു കൂടെ കറണ്ട് പാസ് ചെയ്യും. മറ്റുള്ള ബൾബുകളിലേക്കൊക്കെ കറണ്ട് കിട്ടും. വയറിൻ്റെ ആവശ്യം വന്നില്ല. കുറച്ച് ലെഡ് അധികം വെച്ചപ്പോൾ അവിടെ ത്രൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഹോൾഡറിലിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം, കത്തുന്നുണ്ടോയെന്ന് നോക്കാം. ആ അപ്പോൾ ബൾബ് നമ്മുടെ ബൾബും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബൾബ് ഒഴിച്ച് ബാക്കി എല്ലാ ബൾബും കത്തുന്നുണ്ട്, നല്ല പ്രകാശമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബൾബ്, നമ്മളെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ബൾബ് 1 രൂപ പോലും ചിലവില്ലാതെ നമ്മളിത് റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീടുകളിലും ഇത്തരത്തിലുള്ള ബൾബുകളൊക്കെ കത്താതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ച് നോക്കുക. ഇതുപോലെ ബൾബ് ഏതെങ്കിലും ഭാഗത്ത് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ ആ വയറ് ബൾബ് പോയ ഭാഗം ഒന്ന് സോൾഡർ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ബൾബ് കത്തിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇത്തരത്തിലുള്ള ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.